പ്രിയപ്പെട്ടവരെ, പ്രൊഫസർ ശോഭീന്ദ്രന്റെ 1-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും നടത്തുന്ന ഗ്രീൻ ക്ലീൻ കേരള മിഷന്റെ ലെവലിൽ നടത്തുന്ന അനുസ്മരണ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ നിർമ്മല ടീച്ചർ അദ്ദേഹത്തെ കുറിച്ച്, പ്രൊഫസർ ശോഭീന്ദ്രനെ കുറിച്ച് രചിച്ച ഒരു കവിതയോടുകൂടി ഹരിത കീർത്തനത്തോടുകൂടി നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. പിന്നെ കാര്യങ്ങളെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ഓരോരുത്തരും പ്രൊഫസർ ശോഭീന്ദ്രന്റെയും മറ്റു കഥാപാത്രങ്ങളുടെയും കൂടെ വലിയ ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടിനെ ഹരിതാഭവും മാലിന്യമുക്തവുമാക്കുവാനുള്ള നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യത്തിൽ നമുക്ക് സഹചാരിയായി വഴികാട്ടിയായി നമ്മോട് കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു പ്രൊഫസർ ശോഭീന്ദ്രൻ. ഗ്രീൻ ക്ലീൻ കേരള മിഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തുടക്കം മുതൽ തന്നെ പ്രൊഫസർ ശോഭീന്ദ്രനെ നമ്മുടെ നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം തന്നെ നമുക്കറിയാം, സുസ്ഥിര വികസിതവും മറ്റു ഹരിതാഭവുമായ ഒരു കേരളം സംജാതമാകുവാൻ വേണ്ടി നമ്മളൊരു മത്സരത്തിലൂടെയാണ് നമ്മുടെ പ്രോഗ്രാം ആരംഭിച്ചിട്ടുള്ളത്, വൃക്ഷത്തെ പരിപാലന മത്സരം. ആ പ്രോഗ്രാം നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് കൊയിലാണ്ടിയിലെ മന്ദമംഗലം എന്ന ഗ്രാമത്തിലായിരുന്നു. ആ ഗ്രാമത്തിൽ പരീക്ഷണാർത്ഥത്തിൽ നമ്മൾ പരിപാടി നടത്തുകയും തുടർന്ന് അതിൻ്റെ ഒരു റിപ്പോർട്ട് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിനും അതേപോലെ ഈ സോഷ്യൽ ഫോറസ്ട്രിക്കും കേരള മുഖ്യമന്ത്രിക്കൊക്കെ സമർപ്പിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രോഗ്രാം ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുക്കുകയും അന്ന് ജില്ലാ പഞ്ചായത്ത് ക്ലീനിങ് കോഴിക്കോട്, ഗ്രീൻ ക്ലീൻ കോഴിക്കോട് എന്ന പേരിലായിരുന്നു അന്ന് തുടങ്ങിയിരുന്നത്. പിന്നീട് ഇപ്പോൾ അത് ഗ്രീനിങ് കോഴിക്കോട് എന്ന പേര് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റ് മുഖേന നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജില്ലാ പഞ്ചായത്ത് നൽകുന്ന വൃക്ഷത്തൈകൾക്ക് നമ്മൾ സമ്മാനം കൊടുക്കുകയും അതിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പുരസ്കാരങ്ങൾ നൽകുന്നുണ്ട്. പ്രൊഫസർ ശോഭീന്ദ്രന്റെ പേരിലുള്ള 100,000 രൂപയുടെ പുരസ്കാരങ്ങൾ നമ്മൾ നൽകുന്നുണ്ട്. അതിലെ 25,000 രൂപയുടെ പുരസ്കാരം നേടിയിട്ടുള്ളത് നമ്മുടെ ഈ ഇന്ന് സംസാരിക്കുന്നുണ്ട് സെന്റ് ജോർജ് ഹൈസ്കൂളിലെ കൊളത്തുവേൽ സ്കൂളിലാണ്. അവിടുത്തെ അധ്യാപിക നമ്മുടെ ഷൈനി ടീച്ചർ നമ്മോടൊപ്പമുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ ശോഭീന്ദ്ര പുരസ്കാരം നൽകിയിട്ടുള്ളത് രണ്ടുപേർക്കായിരുന്നു, ഒന്ന് കൊളത്തുവേൽ സ്കൂളിലെ സ്കൂളിനും ഷൈനി ടീച്ചർക്കും, സെന്റ് ജോർജ് റാസൽ കൈമ ഐഡിയൽ സ്കൂൾ റാസൽ കൈമയിലെ അഖില സന്തോഷിനും. അവര് ശോഭീന്ദ്രൻ സാറിന്റെ പേരിൽ ലോകത്ത് ആദ്യമായിട്ടൊരു പൂങ്കാവനം, ശോഭീന്ദ്ര പൂങ്കാവനം ഇന്ന് റാസൽ കൈമയിൽ ഉണ്ടായിട്ടുണ്ട്. ആദ്യം ചെയ്തത് അഖില സന്തോഷാണ്. അവർക്ക് രണ്ടുപേർക്കുമാണ് നമ്മൾ ശോഭീന്ദ്ര പുരസ്കാരം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സെന്റ് ജോർജ് ഹൈസ്കൂൾ കൊളത്തുവേലിന് 25,000 രൂപയുടെ ക്യാഷ് പ്രൈസുമുണ്ട്. നമ്മുടെ പ്രോഗ്രാമിൽ ഇനിയും 75,000 രൂപയുടെ സമ്മാനങ്ങളോളം നമ്മൾ പ്രഖ്യാപിക്കുവാനുണ്ട്. അതിനുള്ള മത്സരം ഇനി മുതൽ ഇവിടെ നടക്കുകയാണ്. ഒട്ടേറെ വിദ്യാലയങ്ങൾ, സ്കൂളുകൾ നമ്മുടെ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ പ്രൊഫസർ ശോഭീന്ദ്രന്റെ പേരിലുള്ള ഈ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി എല്ലാ വിദ്യാലയങ്ങളെയും എല്ലാ നാട്ടുകാരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ഗ്രീൻ ക്ലീൻ കേരള മിഷന്റെ വൈസ് ചെയർമാൻ കൂടിയായ സൈറ്റ് പ്രിൻസിപ്പാള് ഡോക്ടർ അബ്ദുൽ നാസർ യുകെയാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരിയായ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രീനിങ് കോഴിക്കോട് പദ്ധതി കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കുവാൻ വേണ്ടി വളരെ സന്തോഷത്തോടുകൂടി വളരെ ആവേശത്തോടുകൂടി നൽകുന്ന മഹതിയാണ്. അവരെ ആണ് നമുക്ക് ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുഖ്യാതിഥിയായി എത്തിയിട്ടുള്ളത് മനോജ് സാറാണ്. നമ്മുടെ കോഴിക്കോട് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷന്റെ മനോജ് സാറാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഗസ്റ്റ് ഓഫ് ഓണർ സമർപ സാർ, സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കോഴിക്കോട് ജില്ലാ ഓഫീസറാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഹരിത പ്രഭാഷണം നടത്തിക്കൊണ്ട് പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത് ഷജിൽ സാറാണ്. അദ്ദേഹം ഗ്രീൻ ക്ലീൻ കേരള മിഷന്റെ വൈസ് ചെയർമാനും കോഴിക്കോട് ബാലുശ്ശേരി ഹൈസ്കൂളിലെ അധ്യാപകനുമാണ്. അദ്ദേഹത്തെ ഹാർദ്ദമായി ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ശോഭീന്ദ്ര മാസ്റ്ററുടെ ജാമാതാവും അതേപോലെ തന്നെ മകളുടെ ഭർത്താവും ഗ്രീൻ ശോഭീന്ദ്ര പ്രൊഫസർ ശോഭീന്ദ്രൻ ഗ്രീൻ ട്രസ്റ്റിന്റെ ചെയർമാനും നമ്മുടെയൊക്കെ ഗ്രീൻ ക്ലീൻ കേരള മിഷന്റെ സഹചാരിയുമായ ദീപേഷ് സാറാണ് ഹരിത പ്രഭാഷണം നടത്തുന്നത്. അതേപോലെ തന്നെ സയൻസ് ക്ലബ്ബ് കോഴിക്കോടിന്റെ ജില്ലാ സെക്രട്ടറി പ്രശാന്ത് സാറ് നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം നമുക്ക് വേണ്ടി ഈ
സ്വാഗതം അനുസ്മരണം നടത്തുന്നുണ്ട്. അതൊരു ചടങ്ങിൽ ഒരുപാട് ആളുകൾ നമ്മൾ ക്ഷണിച്ചവരായിട്ടും ജോയിൻ ചെയ്തവർ ഒരുപാടുണ്ട്. മാത്രമല്ല ഇന്ന് മുതലേ ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ട് പലരോടും നമ്മൾ പറഞ്ഞത് എല്ലാവരും കൂടി ഒരു ദിവസം വേണ്ട, നമുക്ക് മറ്റു പല ദിവസങ്ങളിലായിട്ട് അനുസ്മരണം നടത്താമെന്ന് നമ്മുടെ ദിവേഷ് സാറുമായിട്ട് ആലോചിച്ചതിന് ശേഷം അങ്ങനെ ഒരു പ്രോഗ്രാമാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. ഇന്നുള്ള ദിവസങ്ങളിൽ ശോഭിത സാറിന്റെ പേരിൽ ചില വിദ്യാലയങ്ങള് ഓരോ സ്കൂളുകൾ ഓരോ ദിവസങ്ങളിലായി പ്രോഗ്രാം ഉണ്ട്. അത് ആ രീതിയിലാണ് പ്രോഗ്രാം നടത്തുന്നത്. ഗ്രീൻ ക്ലീൻ കേരള മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വി പി അഷ്റഫ് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം നമ്മോടൊപ്പം അനുസ്മരണം നടത്തുന്നതാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനെ പരിപാടിയിലേക്ക് അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.